ദ കശ്മീർ ഫയൽസ് എന്ന സിനിമയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. IFFI ജൂറി ചെയർമാനായ ഇസ്രായേൽ സംവിധായകൻ നേതാവ് ലപ്പിഡ് സിനിമയെ കുറിച്ച് നടത്തിയ പരാമർശത്തെ തുടർന്നാണ് വിവേക് അഗ്നിഹോത്രി ഒരുക്കിയ സിനിമ വീണ്ടും ചർച്ചകളിൽ നിറയാൻ കാരണമായത്. നേതാവ് ലപ്പിഡ് സിനിമയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. രാജ്യാന്തര സിനിമാ വിഭാഗത്തിൽ 15 സിനിമകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 സിനിമകളും മികച്ച നിലവാരം പുലർത്തിയവയും ചലച്ചിത്ര മൂല്യം നിറഞ്ഞതുമായിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയ്ക്കും വഴിവെച്ചു. എന്നാൽ 15-ാമത്തെ സിനിമ കണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഞെട്ടിയത്, അസ്വസ്ഥരായതും. ദ കശ്മീർ ഫയൽസ് അതൊരു പ്രൊപ്പഗാൻഡയായി തോന്നി. ഇത്തരത്തിൽ അഭിമാനകരമായ ഒരു ചലച്ചിത്രോത്സവത്തിന്റെ മത്സര വിഭാഗത്തിൽ അനുചിതമായ ഒരു അപരിഷ്കൃത സിനിമയായി തോന്നി എന്നാണ് നേതാവ് പറഞ്ഞത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരിൽ പലർക്കും ഓർമ്മ കാണും കശ്മീർ ഫയൽസ് റിലീസ് ചെയ്തപ്പോഴുണ്ടായിരുന്ന വിവാദങ്ങളും. BJP സർക്കാർ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലെല്ലാം പ്രൊമോട്ട് ചെയ്തതിനെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ്ങ് കേരളത്തിൽ K.സുരേന്ദ്രൻ വരെ സിനിമ കണ്ട ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും സിനിമ കാണാനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്തച്ഛന്റെ മരണശേഷം ചിതാഭസ്മവുമായി കശ്മീരിലേക്ക് എത്തുന്ന കൃഷ്ണ പണ്ഡിറ്റ് എന്ന യുവാവിലൂടെയാണ് കശ്മീർ ഫയൽസിന്റെ കഥ പറയുന്നത്. കശ്മീരിൽ വെച്ച് മുത്തച്ഛന്റെ സുഹൃത്തുക്കൾ കൃഷ്ണയോട് അവന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നതാണ് സിനിമ. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കിലുള്ള കൊല്ലപ്പെട്ട കശ്മീരി പണ്ഡിറ്റുകളുടെ കണക്കുകളിലേക്കാൾ ഇരട്ടിയാണ് സിനിമയിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകളായി കാണിക്കുന്നത്. 2019 ആഗസ്റ്റിലാണ് BJP സർക്കാർ കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന Article 370 റദ്ദാക്കുന്നത്. കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിനും കൊലപാതകത്തിനും കാരണം Article 370 ആണെന്ന് സിനിമയിലൂടെ വിവേക് അഗ്നിഹോത്രി സ്ഥാപിച്ചത് സർക്കാരിനെ കൂടി വെള്ള പൂശുന്നത് പോലെയാണ്. മതവും ജാതിയും ആരാധനാലയങ്ങളും കലാപങ്ങളും എല്ലാം മുതലെടുക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പലതവണ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1989 മുതൽ ഇങ്ങോട്ട് കശ്മീരിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്ന കലാപങ്ങളും ഇത്തരത്തിൽ പലരും പലപ്പോഴും മുതലാക്കിയിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിക്കുകയും ചെയ്യും. ഈ കാരണം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദ കശ്മീർ ഫയൽസ് എന്ന സിനിമയെ വലിയൊരു വിഭാഗം എതിർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കശ്മീർ ഫയൽസ് സംഘപരിവാറിന്റെ പ്രൊപ്പഗാൻഡയാണ് എന്ന വിവാദത്തിന് സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ തന്നെ പിടികൊളുത്തിയിരുന്നു. March 11 63 സ്ക്രീനുകളിലായാണ് സിനിമ റിലീസ് ചെയ്തത്. പിന്നീട് 4000 സ്ക്രീനുകളിൽ വരെ സിനിമയുടെ പ്രദർശനം നടന്നിരുന്നു. ഗോവ, ഗുജറാത്ത്, ഹരിയാന, കർണാടക, മധ്യപ്രദേശ്, ത്രിപുര, UP, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഹിമാചൽ പ്രദേശ് തുടങ്ങി BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നികുതി രഹിതമായാണ് സിനിമ പ്രദർശിപ്പിച്ചത്. ആസാം, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സിനിമ കാണാനായി അവധി വരെ പ്രഖ്യാപിച്ചിരുന്നു. സ്പെഷ്യൽ സ്ക്രീനിങ്ങുകൾ വരെ സിനിമയ്ക്കായി നടന്നിരുന്നു. ഇനിയും സിനിമ ഒരു പ്രൊപ്പഗാൻഡയായി തോന്നിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല.